വിശദമായ വാർത്തയിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി സ്വപ്ന സുരേഷിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. നയതന്ത്ര ബാഗിലൂടെയുള്ള സ്വർണ്ണക്കടത്തിൽ NIA രജിസ്റ്റർ ചെയ്ത കേസിൽ 7 പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി സ്വപ്ന അടക്കമുള്ളവർക്ക് ജാമ്യം നൽകിയത്. സ്വപ്ന സുരേഷ്, PR സരിത്ത്, റമീസ്, ജലാൽ, റബിൻസ്, ഷറഫുദ്ദീൻ, മുഹമ്മദ് അലി എന്നിവരുടെ ജാമ്യാപേക്ഷയിലാണ് ഉത്തരവ്. മുഴുവൻ കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ സ്വപ്ന ജയിൽ മോചിതയാകും. കരുതൽ തടങ്കൽ കാലാവധി പൂർത്തിയാകാത്തതിനാൽ മറ്റു പ്രതികൾ ഏതാനും ദിവസം കൂടി ജയിലിൽ കഴിയേണ്ടിവരും. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ, ഒരു വർഷത്തിന് ശേഷം സ്വപ്ന പുറത്തേക്കിറങ്ങുകയാണ്, ഏത് സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിച്ചത്? തീർച്ചയായും ഈ NIA അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടി നൽകുന്ന വിധിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സ്വപ്നയുടെ ജാമ്യാപേക്ഷയിൽ ഉണ്ടായിരിക്കുന്നത്. UAPA കേസ്, ഈ NIA രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് UAPA കുറ്റം നിലനിൽക്കില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണം. നേരത്തെ മറ്റ് കേസുകളിൽ, അതായത് ED കസ്റ്റംസും ഒക്കെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷിന് ഇനിയും ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിൻ്റെ കോഫെപോസെ കരുതൽ തടങ്കലിൽ കഴിയുകയായിരുന്നു സ്വപ്ന സുരേഷ്. ഈ കോഫെപോസെയും നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ സ്വപ്ന സുരേഷിന് കോടതി ഉത്തരവിൻ്റെ പകർപ്പ് അട്ടകുളങ്ങര ജയിലിലെത്തിച്ചാൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് സ്വപ്നയ്ക്കൊപ്പം ജാമ്യം ലഭിച്ച മറ്റു പ്രതികൾക്ക് കരുതൽ തടങ്കൽ കാലാവധി പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ ഏതാനും ദിവസങ്ങൾ കൂടി കോടതിയിൽ കഴിയേണ്ടി വരും. ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിൽ ഈ UAPA കുറ്റം നിലനിൽക്കില്ല എന്നത് തന്നെയാണ്. തീവ്രവാദ സ്വഭാവമുള്ള രാജ്യാന്തര സംഘടനകളുമായി സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾ ബന്ധപ്പെട്ടു എന്നതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വിമർശനം. വിദേശത്ത് പണം സ്വരൂപിക്കുകയും പിന്നീട് അത് സ്വർണമായി ഇന്ത്യയിലേക്ക് മാറ്റുകയും ഇന്ത്യയിൽ അത് സ്വർണം വിറ്റഴിച്ച് വീണ്ടും ഹവാല പണമാക്കി രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നു, ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് എന്നതൊക്കെയായിരുന്നു NIA ആരോപിച്ചത്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ ഈ രേഖകളിൽ കാണാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ NIA ഏറ്റെടുത്തിരിക്കുന്ന കേസിന് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്ന് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. എന്തായാലും സ്വപ്ന സുരേഷിൻ്റെ ജയിൽ മോചനത്തിനാണ് ഇത് വഴിതെളിച്ചു കൊണ്ടിരിക്കുന്നത്. 25 ലക്ഷം രൂപയുടെ ബോണ്ടും ഒപ്പം 2 ആൾജാമ്യവും മറ്റ് പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ കെട്ടിവയ്ക്കുക തുടങ്ങിയ ജാമ്യ വ്യവസ്ഥകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് വിലക്കുണ്ടോ എന്നുള്ള കാര്യം അല്പസമയത്തിനകം ഈ ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ അറിയൂ. എന്തായാലും സ്വർണ്ണക്കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായൊരു വിധി തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അനീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്, ചന്ദ്രിക കള്ളപ്പണ കേസിൽ ED അന്വേഷണത്തിന് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്നു. ഇബ്രാഹിം കുഞ്ഞിനെതിരായ അന്വേഷണത്തിനാണ് സ്റ്റേ. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയായിരുന്നു. 2 ആഴ്ചത്തേക്കാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇബ്രാഹിം കുഞ്ഞിന്റെ ഹർജിയിലാണ് നടപടി. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? അശ്വതി, പാലാരിവട്ടം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച അഴിമതി പണം, അതിൽ 10 കോടി രൂപ ഉപയോഗിച്ച് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഈ ആരോപണം ഉയരുന്നത്. ഇതിനെതിരെ ഒരു ഹർജി ഹൈക്കോടതിയിൽ വരികയും ഹർജിയിൽ ഹൈക്കോടതി ഈ ED അന്വേഷണത്തിന് ഉത്തരവിടുകയും ആയിരുന്നു. അതിൽ ED അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തൻ്റെ ഭാഗം കേൾക്കാൻ ED കോടതി തൻ്റെ ഭാഗം കേൾക്കാൻ ശ്രമിക്കാതെയാണ് ഇത്തരമൊരു അന്വേഷണത്തിന് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ ഇബ്രാഹിം കുഞ്ഞ് സമീപിച്ചത്. അന്വേഷണത്തിൻ്റെ പേരിൽ ED തന്നെ പീഡിപ്പിക്കുകയാണ് എന്നും ഇബ്രാഹിം കുഞ്ഞ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായൊരു നടപടിക്രമം എന്ന രീതിയിൽ ഇബ്രാഹിം കുഞ്ഞിന് പറയാനുള്ളത് എന്ത് എന്ന് കേൾക്കുക എന്നതാണ് ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ആഴ്ചത്തേക്ക് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോലും അന്വേഷണം 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കണം എന്നാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു ഉത്തരവിറങ്ങുന്നത്. ഇക്കാര്യത്തിൽ ED മറ്റ് ഏജൻസികളുടെയും വാദം ഇനി കോടതി കേൾക്കും. അതിനുശേഷമാവും ഈ ഇബ്രാഹിം കുഞ്ഞിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിരുന്നോ ഇല്ലയോ എന്ന് വിലയിരുത്തിയ ശേഷമാവും 2 ആഴ്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതി കൈക്കൊള്ളുക. അശ്വതി. ശരി, MS അനീഷ് കുമാറാണ് വിശദ വിവരങ്ങൾ നൽകിയത്. പെട്രോൾ ഡീസൽ വിലയിൽ നിയമസഭയിൽ പരസ്പരം പോരടിച്ചും കേന്ദ്രത്തെ പഴിചാരിയും ഭരണ പ്രതിപക്ഷങ്ങൾ. അധിക നികുതി വരുമാനം വേണ്ടെന്ന് വെച്ച് ഇന്ധനവിലയിൽ സംസ്ഥാനം സബ്സിഡി നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നികുതി ഭീകരതയാണ് രാജ്യത്തെന്നും പ്രതിപക്ഷം ആരോപിച്ചു. നികുതി വരുമാനം ഉപേക്ഷിക്കാനാകില്ലെന്നും സംസ്ഥാനങ്ങൾക്ക് നികുതി ലഭിക്കാത്ത തരത്തിൽ നികുതി ഘടന മാറ്റാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ഒന്നിക്കണമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ ആവശ്യപ്പെട്ടു.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി വരുമാനം ഒഴിവാക്കി ഇന്ധനവില കുറയ്ക്കണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. വിലവർദ്ധനയുടെ പേരിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നത് ബിജെപി സർക്കാരിനെതിരെയുള്ള ജനരോഷം തിരിച്ചുവിടാനുള്ള കൊട്ടേഷൻ എടുപ്പാണെന്ന് ഷാഫി പറമ്പിൽ വിമർശിച്ചു. നരേന്ദ്രമോദിയും അമിത്ഷായും കേന്ദ്ര സർക്കാരും കക്കാൻ ഇറങ്ങുമ്പോൾ ഫ്യൂസ് ഊരിക്കൊടുക്കുന്ന ഏർപ്പാട് ഈ സർക്കാർ നിർത്തണമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജനരോഷത്തിൽ നിന്ന് സംഘ് പരിവാർ സർക്കാരിനെ രക്ഷിക്കാനുള്ള കൊട്ടേഷൻ കേരളത്തിലെ ഇടതുപക്ഷം എടുക്കരുതെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ധനവില നിർണയാധികാരം എടുത്തുകളഞ്ഞ യു പി എ സർക്കാർ തീരുമാനമാണ് തോന്നും പോലെയുള്ള വിലവർദ്ധനയ്ക്ക് കാരണമെന്ന് ധനമന്ത്രി. ബി ജെ പി സർക്കാർ പെട്രോളിനും ഡീസലിനും പല മടങ്ങ് നികുതി വർദ്ധിപ്പിച്ചു. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും നികുതി വരുമാനമില്ലാതെ സംസ്ഥാനങ്ങൾക്ക് നിൽക്കാനാകാത്ത സ്ഥിതിയാണ്. എന്നിട്ടും എൽ ഡി എഫ് സർക്കാർ നികുതി കൂട്ടിയിട്ടില്ല. ബി ജെ പിയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കാൾ സംസ്ഥാനത്ത് വില കുറവാണെന്നും കെ എൻ ബാലഗോപാൽ. ഈ കോവിഡ് കാലത്ത് പല സംസ്ഥാനങ്ങളിലും ഇന്ധന നികുതി വർദ്ധിപ്പിച്ചപ്പോൾ നികുതി വർദ്ധിപ്പിക്കാതിരുന്ന ചുരുക്കം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സർ കേരളം. ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാൻ വസ്തുതയാണ് പറയുന്നത്. സർ, ഇപ്പൊ ആന്ധ്രാപ്രദേശ്, കർണാടക, മധ്യപ്രദേശ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, തെലങ്കാന മുതലായ സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി കേരളത്തിനേക്കാൾ കൂടുതലാണ് സർ. സർ, പെട്രോൾ വിലയുടെ കാര്യത്തിൽ കേരളം 11-ാം സ്ഥാനത്താണ് ഇന്ന്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും ഭരണത്തിന്റെ ഭാഗമായുള്ള മഹാരാഷ്ട്രയിലും നമ്മളെക്കാളും വളരെ കൂടുതലാണ് ആ സംസ്ഥാനങ്ങളിൽ പെട്രോളിന്റെ വില. കേന്ദ്രം നികുതി വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിനും അധിക വരുമാനം ലഭിക്കും. അതൊഴിവാക്കി ജനങ്ങളുടെ ഭാരം കുറയ്ക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. നിങ്ങൾ കുറച്ച് തുക ഫ്യൂവൽ സബ്സിഡിയായി കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ? ഫ്യൂവൽ സബ്സിഡിയായിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന അധിക വരുമാനം മുഴുവൻ നിങ്ങൾ വേണ്ടെന്ന് വെക്കണ്ട. സംസ്ഥാന ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്കറിയാം. സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനം മുഴുവൻ ഉപേക്ഷിക്കണമെന്നൊന്നും ഞങ്ങൾ പറയില്ല. ഇന്ധനവില വർധന ജനങ്ങളെ ദുരിതത്തിലാക്കുന്നുവെന്ന കാര്യത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് സംശയമില്ല. എന്നാൽ ഇതിന് ഉത്തരവാദിയായിരുന്ന കാര്യത്തിലായിരുന്നു പഴിചാരലുകളും വാദപ്രതിവാദവും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ധന വില വർധനയ്ക്കൊപ്പം മണ്ണെണ്ണ വിലയും കുത്തനെ കൂട്ടി. 8 രൂപയാണ് മണ്ണെണ്ണയ്ക്ക് ഒറ്റയടിക്ക് കൂട്ടിയത്. ഇതോടെ മണ്ണെണ്ണ വില ലിറ്ററിന് 55 രൂപയായി. ചരിത്രത്തിലാദ്യമായാണ് മണ്ണെണ്ണയ്ക്ക് ഇത്രയധികം വില വർധിക്കുന്നത്. കഴിഞ്ഞ മാസം വരെ 47 രൂപയ്ക്ക് വിറ്റിരുന്ന മണ്ണെണ്ണയുടെ ഇന്നത്തെ വില 55 രൂപ. ഒറ്റ ദിവസം കൊണ്ട് 8 രൂപയുടെ വർധന. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 37 രൂപയാണ് മണ്ണെണ്ണയ്ക്ക് കൂടിയത്. പെട്രോളിനും ഡീസലിനും വില കൂടുന്നതിനനുസരിച്ചിട്ട് മണ്ണെണ്ണ വില കൂടുകയാണ്. മണ്ണൊക്കെ അടിക്കടി വില കൂടുക. ഇത് സാധാരണക്കാർ താങ്ങാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പോവുക. കാരണം ഈ മണ്ണെണ്ണ ഉപയോഗിക്കുന്ന വില നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ഉണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോഴുള്ള സ്വാഭാവിക വർധനവ് എന്നാണ് വിശദീകരണം. എന്നാൽ സാധാരണക്കാർ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മണ്ണെണ്ണയ്ക്ക് പെട്രോൾ ഡീസൽ വില വർധനയ്ക്കനുസരിച്ച് വില കൂട്ടാറില്ലായിരുന്നു. വൈദ്യുതി എത്തിയിട്ടില്ലാത്ത മേഖലകളിലുള്ളവരെയും ബി പി എൽ കാർഡുടമകളെയുമാകും വില വർധന ഏറ്റവും അധികം ബാധിക്കുക. അതിനെ പാചകവാതകം, പെട്രോൾ, ഡീസൽ, ഇതുപോലെ ഇപ്പോൾ മണ്ണെണ്ണയും. ഇപ്പോൾ ഈ മണ്ണെണ്ണക്കാർ സാധാരണക്കാർക്ക് കുറച്ചുകൂടെ ഒരു നന്നായിട്ട് എഫക്ട് ചെയ്യുന്നു. റേഷൻ വ്യാപാരികൾക്കും വില വർധന അധിക ഭാരമാകും. റേഷൻ മണ്ണെണ്ണയുടെ സബ്സിഡി നിലനിർത്തണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കോഴിക്കോട്. ഇന്ധനവിലയിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ വർധനയാണ് ഒക്ടോബറിലേത്. ഒക്ടോബറിൽ മാത്രം പെട്രോൾ ലിറ്ററിന് 7.82 രൂപയും ഡീസലിന് 8.71 രൂപയുമാണ് കൂട്ടിയത്. ഇന്ന് പെട്രോളിന് 48 പൈസ കൂട്ടി. എന്നാൽ ഡീസലിന് ഇന്ന് വില വർദ്ധിപ്പിച്ചില്ല. മുൻപില്ലാത്ത കുതിപ്പാണ് ഇന്ധനവിലയിൽ കഴിഞ്ഞ 10 മാസവും രാജ്യം കണ്ടത്. ഇക്കാലയളവിൽ പെട്രോളിന് കത്തിക്കയറിയത് 26.06 രൂപ, ഡീസലിന് 25.91 രൂപയും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് കൂട്ടിയത് 200-ലേറെ രൂപ, വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 460 രൂപയിലേറെയും. ഒക്ടോബറിൽ മാത്രം 7.82 രൂപ പെട്രോളിനും 8.71 രൂപ ഡീസലിനും കൂട്ടി. ഇതിനു മുൻപ് ഫെബ്രുവരിയിലാണ് കൂടുതൽ വില കൂട്ടിയത്. പെട്രോളിന് 4.87 രൂപയും ഡീസലിന് 5.24 രൂപയും. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ 83.96 രൂപ പെട്രോളിനും 78.01 രൂപ ഡീസലിനും എന്നോർക്കണം. ഈ വർഷം ഡീസലിന് 1.11 രൂപ മാത്രമാണ് കുറച്ചത്. അതാകട്ടെ, കേരളത്തിൽ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിലിലും പിന്നീട് സെപ്റ്റംബറിലും മാത്രം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com.
ദീപാവലി സമാനമായി കുറഞ്ഞ വിലയ്ക്ക് ജിയോയുടെ നെക്സ്റ്റ് വിപണിയിലെത്തുന്നു. ആർക്കും ഏത് ഭാഷയിലും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്മാർട്ട് ഫോൺ എന്നതാണ് സവിശേഷത. 2G ഉപഭോക്താക്കളെ കൂടി 4G എത്തിക്കുകയെന്ന ബൃഹത്തായ പദ്ധതിക്കാണ് ജിയോ തുടക്കം കുറിക്കുന്നത്. സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുവാൻ ഭാഷ തടസ്സമാകുമെന്ന ആശങ്കയും ഇനി മുതൽ വേണ്ട. നമുക്ക് ആവശ്യമായതെന്തും പ്രാദേശിക ഭാഷകളിൽ വോയിസിൽ പറഞ്ഞാൽ ഉടൻ മറുപടിയെത്തും. ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം? ജിയോയും ഗൂഗിളും സംയുക്തമായി രൂപകൽപ്പന ചെയ്തതാണ് ജിയോ ഫോൺ നെക്സ്റ്റ്. ദീപാവലി മുതൽ രാജ്യത്തുടനീളം ഇത് ലഭ്യമാകും. ഉപഭോക്താക്കൾക്ക് 2000 താഴെ തുകയടച്ച് ഫോൺ സ്വന്തമാക്കാം. ബാക്കി തുക തവണകളായി നൽകിയാൽ മതി. ന്യൂസ് 18 കൊച്ചി. മുംബൈയിൽ ലോകോത്തര റൂഫ് ടോപ്പ് തിയേറ്റർ സംവിധാനവുമായി റിലയൻസ് ജിയോ. ജിയോ വേൾഡ് ഡ്രൈവിൽ സിനിമ കാണാൻ അത്യാധുനിക തിയേറ്റർ സംവിധാനമാണ് ഒരുക്കുന്നത്. 290 കാറുകൾ പാർക്ക് ചെയ്ത് സിനിമയും മറ്റ് കലാപരിപാടികളും ആസ്വദിക്കുന്നതിന് സൗകര്യമുണ്ടാകും. 5 നവംബർ ആരംഭിക്കുന്നത്. ലോകത്തെ മുൻനിര നഗരങ്ങളിൽ മാത്രമാണ് ഡ്രൈവ് ഇൻ തിയേറ്റർ സംവിധാനം ഉള്ളത്. ദത്തവിവാദത്തിൽ അനുപമയ്ക്ക് ഹൈക്കോടതിയുടെ വിമർശനം. അനുപമയുടെ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചില്ല. ഹർജി പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ തള്ളുമെന്നും കോടതി അറിയിച്ചു. നിലവിൽ കുഞ്ഞ് നിയമവിരുദ്ധ കസ്റ്റഡിയിലാണെന്ന് പറയാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം കേസിൽ അനുപമയുടെ അമ്മയും സഹോദരിയും ഉൾപ്പെടെ 5 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. ദത്തുവിവാദവുമായി ബന്ധപ്പെട്ട വിഷയം തിരുവനന്തപുരം കുടുംബ കോടതിയുടെ പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. DNA പരിശോധന നടത്താൻ ശിശുക്ഷേമ സമിതിക്ക് അധികാരമുണ്ട്. കുടുംബ കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ ഹൈക്കോടതിയുടെ സ്വത്ര ഇടപെടൽ ആവശ്യമില്ല. ഹർജി പിൻവലിച്ചില്ലെങ്കിൽ തള്ളുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. തുടർന്ന് ഹർജി പിൻവലിക്കാൻ അനുപമയ്ക്ക് കോടതി സമയം അനുവദിക്കുകയായിരുന്നു. താൻ അറിയാതെയാണ് 4 ദിവസം പ്രായമായ കുഞ്ഞിനെ ദത്തു നൽകിയതെന്നും കുഞ്ഞിനെ ഹാജരാക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകണമെന്നതുമാണ് ഹർജിയിലെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ ഇന്നലെ വാഹനാപകടത്തിൽ മരിച്ച മുൻ മിസ് കേരള അൻസി കബീറിന്റെ മൃതദേഹം ഖബറടക്കി. തിരുവനന്തപുരം ആലങ്കോട് മുസ്ലിം ജുമാഅത്തിലായിരുന്നു ഖബറടക്കം. അൻസിയുടെ മരണത്തെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മ റസീന സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇന്നലെ പുലർച്ചെ 1 മണിയോടെ എറണാകുളം ബൈപ്പാസിൽ വൈറ്റിലയ്ക്കടുത്താണ് ആൻസിയും സുഹൃത്ത് അഞ്ജനയും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. ആൻസിയുടെ മൃതദേഹം ഇന്നലെ രാത്രി കൊച്ചിയിൽ നിന്നും ആലങ്കോട് എത്തിച്ചിരുന്നു. വിദേശത്തായിരുന്ന അച്ഛൻ കബീർ ഇന്ന് പുലർച്ചെയാണ് നാട്ടിലെത്തിയത്. തുടർന്ന് ആലങ്കോട് ജുമാഅത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. മുൻ മിസ് കേരളയും മിസ് സൗത്ത് ഇന്ത്യയുമായ അൻസി കബീറിന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് ജന്മനാടായ ആലങ്കോട്. കബീർ റസീന ദമ്പതികളുടെ ഏകമകളായ ആൻസി പഠനകാലം മുതൽ തന്നെ മോഡലിംഗ് ഇഷ്ടപ്പെട്ടിരുന്നു. മോഡലിംഗിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് കൊച്ചിയിലേക്ക് താമസം മാറ്റിയത്. കഴക്കൂട്ടം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ മോഡലിംഗിൽ സജീവമായിരുന്നു. പഠനം പൂർത്തിയാക്കി ടെക്നോപാർക്കിലെ ഇൻഫോസിസ് ക്യാമ്പസിൽ ജോലി നേടിയപ്പോഴും മോഡലിംഗ് തുടർന്നു. 2019 മിസ് കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ട ആൻസി 2021 മിസ് സൗത്ത് ഇന്ത്യ പട്ടവും സ്വന്തമാക്കിയിരുന്നു. ആൻസിയുടെ വിയോഗ വാർത്തയറിഞ്ഞ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മാതാവ് റസീന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ്. News 18, Attingal.